നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ ഓരോ നക്ഷത്ര മണ്ഡലത്തിലൂടെ ചന്ദ്രൻ പോകുന്നതാണ്. ഏത് നക്ഷത്രത്തിലാണ് ഒരു ദിവസം ചന്ദ്രൻ നിൽക്കുന്നത്, അന്നേ ദിവസം ആ നക്ഷത്രമായി കണക്കാക്കുന്നു. 27 നക്ഷത്രങ്ങൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടാകുന്നതാകുന്നു. ഈ പൊതു സ്വഭാവം എപ്പോഴും അവർക്ക് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഒരേ നക്ഷത്രക്കാർ ആണ് എങ്കിലും അവരുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം നാം കാണുന്നതാണ്. ഇതിന് കാരണം അവർ ജനിച്ച ദിവസം, ജനിച്ച സമയം, ജനിച്ച നക്ഷത്രപാദം എന്നിവ വ്യത്യസ്തമാകുന്നതിനാലാകുന്നു. അതിനാലാണ് ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിൽ ഒട്ടും സാമ്യം ഇല്ലാത്ത സ്വഭാവം വരുന്നത്. എന്നിരുന്നാലും എല്ലാ നക്ഷത്രക്കാർക്കും ഒരു 70-75% പൊതു സ്വഭാവം വന്ന് ചേരുന്നതാണ്. ഇവ ഏതെല്ലാമാണ് എന്ന് പൊതുവെ പറയുന്നതാണ്. ചില നക്ഷത്രങ്ങൾ മുൻജന്മവുമായി ബന്ധപ്പെട്ട് പറയുന്നു. അതിനാൽ അവർ ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ അവർക്ക് മുൻജന്മത്തിലെ പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എപ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല. എന്നിരുന്നാലും അങ്ങനെ സംഭവിക്കാവുന്നതാണ്. ഇത്തരത്തിൽ മുൻജന്മത്തിലെ പങ്കാളിയെ ഈ ജന്മത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പുനർജന്മം. ഒരു വ്യക്തിയുടെ ശരീരം മാത്രമാണ് നശ്വരം ആയത്. അവരുടെ ആത്മാവിന് ഒരിക്കലും മരണം ഉണ്ടാകുന്നതല്ല. ആത്മാവ് ദൈവികം ആയതിനാലാണ് ഇങ്ങനെ പറയുന്നത്. അതിനാൽ മരണശേഷം ആത്മാവ് മറ്റൊരു ശരീരം എടുക്കുന്നതാണ്. ഗരുഡപുരാണത്തിലാണ് മരണശേഷം എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് വിശദമാക്കിയിരിക്കുന്നത്. മരണശേഷം ഒരു വ്യക്തി നരകത്തിലോ സ്വർഗത്തിലോ എത്തിച്ചേരുന്നതാണ്. എന്നാൽ ഇവിടെ മാത്രമല്ല, പിതൃലോകത്തും അവർ എത്തിച്ചേരുന്നതാണ്. ഇതിനു ശേഷം, ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവർ പുനർജനിക്കുന്നതാകുന്നു. നരകത്തിൽ നിന്നുമുള്ളവർ പെട്ടെന്ന് പുനർജനിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുമുള്ളവർ വളരെ വൈകിയാണ് പുനർജനിക്കുന്നത്. മോക്ഷപ്രാപ്തിയിലൂടെ മാത്രമേ ഈ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കൂ എന്നതാണ് സത്യം. അതിനാൽ നാം ഏവരും മോക്ഷത്തിനായി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ഇഷ്ടദേവതയോട് കൂടുതൽ അടുക്കുമ്പോൾ മാത്രമാണ് ഇത് സാധിക്കുക. ഇതും ഒരു വാസ്തവമാകുന്നു. അതിനാൽ ഈ ചെറിയ ജീവിതത്തിലൂടെ ഇഷ്ടദേവതയോട് കൂടുതൽ അടുക്കുകയും മോക്ഷം ലഭിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാകുന്നു. നരകത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും പുനർജനിച്ചവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഇനി മുൻജന്മത്തിലെ പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മകം. മകം നക്ഷത്രത്തെ പുനർജന്മവുമായി ബന്ധപ്പെട്ട നക്ഷത്രമായി കണക്കാക്കുന്നു. മകം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ കേതുഗ്രഹമാകുന്നു. ഇത് കൂടാതെ ഈ നക്ഷത്രക്കാരുടെ ദേവത പിതൃക്കളാണ് എന്നതും ഇവരുടെ പുനർജന്മത്തിന്റെ പിന്നിലെ കാരണമായി കണക്കാക്കുന്നു. ഇവർ പാരമ്പര്യ രീതികൾ കൂടുതലും തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവരാണ്. പൊതുവെ കഠിനാധ്വാനികളായ ഇവർ അസാധ്യമെന്ന് തോന്നുന്ന പലതും കീഴ്പ്പെടുത്തുന്നതാണ്. ഇവർക്കതിനാൽ മുൻജന്മ പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇവരുടെ പങ്കാളിയുമായി പെട്ടെന്ന് ഇവർ ഒത്തുപോവുകയും ചെയ്യുന്നതാകുന്നു. ഭരണി. ഭരണി നക്ഷത്രത്തിന്റെ നക്ഷത്രദേവത യമരാജാവാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് അതിനാൽ മുൻജന്മവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവർ അനുഭവിക്കുന്നതാകുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ മുൻജന്മ പങ്കാളിയെ ലഭിക്കുവാനും ഇത് പലപ്പോഴും അനുഭവിച്ചറിയുവാനും കഴിയുന്നതാണ്. ദീർഘനാൾ പരിചയം ഉള്ളതായി ഇവർക്ക് തങ്ങളുടെ പങ്കാളിയോട് തോന്നുന്നതാകുന്നു. അതിനാൽ തന്നെ പങ്കാളി ജന്മജന്മാന്തരങ്ങളായി ഒപ്പം ഉള്ളവരാണ് എന്നും പലപ്പോഴും തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇവരുടെ കുടുംബജീവിതം ഉയർച്ച താഴ്ചകളാൽ നിറഞ്ഞവയാകും. രേവതി. രേവതി നക്ഷത്രക്കാർ പൊതുവെ പെട്ടെന്ന് വിഷമം അനുഭവിക്കുന്നവരാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് പെട്ടെന്ന് വിഷമം വരുന്നതാണ്. വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണിവർ.
വിവാഹശേഷം സുഖദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതം നയിക്കുന്നതാകുന്നു. തങ്ങളുടെ പങ്കാളിയെ നന്നായി സ്നേഹിക്കുന്ന ഇവർക്കും തങ്ങളുടെ മുൻജന്മത്തിലെ പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വിഷമതകളിലും തങ്ങളുടെ പങ്കാളിയെ അതിനാൽ ഒറ്റപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതല്ല. അശ്വതി, മുൻജന്മവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് കേതുഗ്രഹം. കേതുഗ്രഹം ഭരിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ. അവരുടെ മുൻജന്മത്തിലെ കർമ്മഫലങ്ങൾ ഇവർ അനുഭവിക്കുന്നതായി പലപ്പോഴും തോന്നുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ എടുത്തുചാട്ടക്കാരാണ് എങ്കിലും ദാമ്പത്യത്തിൽ മുൻജന്മ പങ്കാളിയെ ലഭിക്കുവാൻ ഇവർക്ക് സാധ്യത കൂടുതലാകുന്നു. കാരണം കേതുഗ്രഹം നാഥനായ ഈ നക്ഷത്രക്കാർക്ക് ഈ ജന്മത്തിൽ സംഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും മുൻജന്മവുമായി ബന്ധപ്പെട്ടവയാകുന്നു. പൂരം, മുൻജന്മവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ജന്മത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർ യാത്രാപ്രിയർ ആകുന്നതാണ്. പലപ്പോഴും മുൻജന്മബന്ധമുള്ള പല സ്ഥലങ്ങൾ ഇവർ തിരിച്ചറിയുകയും വല്ലാത്ത ഒരു ബന്ധം ഈ സ്ഥലമായി തോന്നുകയും ചെയ്യുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഈ ജന്മത്തിൽ മുൻജന്മത്തിലെ പങ്കാളിയെ ലഭിക്കുന്നതാകുന്നു. അതിനാൽ പൂരം നക്ഷത്രക്കാർക്ക് മുൻജന്മ പങ്കാളിയെ ഈ ജന്മത്തിൽ പങ്കാളിയായി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. തൃക്കേട്ട, തങ്ങളുടെ ജീവിതത്തിൽ മുൻജന്മവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. ഇതിവർക്ക് പലപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യുന്നതാകുന്നു. കണ്ടുമറന്ന ചിത്രം പോലെ പല വ്യക്തികളെയും ഈ ജന്മത്തിൽ ഓർക്കുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർക്കും അതിനാൽ മുൻജന്മ പങ്കാളിയെ ഇവർ തിരിച്ചറിയുകയും അറിയാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ആ പങ്കാളി വരികയോ ചെയ്യുന്നതാണ്. ഈ നക്ഷത്രക്കാർക്കും അതിനാൽ മുൻജന്മ പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. മൂലം, കേതുഗ്രഹം ഭരിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർ. അതിനാൽ ഈ നക്ഷത്രക്കാർക്കും മുൻജന്മവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ആളുകളെയും അറിഞ്ഞോ അറിയാതെയോ കണ്ട് മുട്ടുന്നതാകുന്നു. ഇവരുടെ ജീവിതത്തിൽ മുൻജന്മത്തിലെ വ്യക്തികളുമായി അറിഞ്ഞോ അറിയാതെയോ ഇവർ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർക്കും മുൻജന്മ പങ്കാളിയെ ഈ ജന്മത്തിലെ പങ്കാളിയായി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ചതയം, ചതയം നക്ഷത്രക്കാർക്കും മുൻജന്മത്തിലെ പങ്കാളിയെ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്നതാണ്. ഇതിവർ തിരിച്ചറിയണം എന്നില്ല. എന്നിരുന്നാലും ഇവരുടെ ഈ ജന്മത്തിലെ പങ്കാളി കഴിഞ്ഞ ജന്മത്തിലെ പങ്കാളിയാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മുൻജന്മത്തിലെ കർമ്മഫലത്താൽ ഇവർ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നതല്ല. ഇവരുടെ കർമ്മഫലം കൂടുതൽ ജീവിതത്തിൽ പ്രാവർത്തികം ആവുകയും ചെയ്യുന്നു. ഇതും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ നക്ഷത്രക്കാർ അല്ലാതെ ഏത് നക്ഷത്രക്കാർക്കും ഈ സാധ്യത ഉണ്ട് എങ്കിലും ഈ നക്ഷത്രക്കാർക്ക് മുൻജന്മ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇങ്ങനെ ലഭിച്ചാലും കുടുംബജീവിതം വിജയിക്കണം എന്നില്ല. ഈ ജന്മത്തിലെ പങ്കാളിയുമായി ഒത്തുപോകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. പൂരാടം, പൂരാടം നക്ഷത്രക്കാർക്കും മുൻജന്മത്തിലെ പല വ്യക്തികളും ഈ ജന്മത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതാകുന്നു. ഇവർ അതിനാൽ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ മുൻജന്മ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഇവരുടെ വിവാഹത്തിൽ സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടായാലും അധികം ബുദ്ധിമുട്ടുകൾ വരാതെ പങ്കാളിയുമായി ഒത്തുപോകുവാൻ ഇവർ പരിശ്രമിക്കുന്നതാകുന്നു.